രാജാക്കന്മാർ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. ആകയാൽ അവന്റെ ഭൃത്യന്മാർ അവനോട്, യജമാനായ രാജാവിനു വേണ്ടി കന്യകയായ ഒരു യുവതിയെ അന്വേഷിക്കട്ടെ, അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷിച്ച് നിൽക്കുകയും യജമാനായ രാജാവിന്റെ കുളിർ മാറേണ്ടതിനു തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സൌന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രയേൽ ദേശത്തെല്ലാടും അന്വേഷിച്ച് ശൂന്യംകാരിത്തിയായ അഭിഷേകിനെ കണ്ടു രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ യുവതി അതിസുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. അനന്തരം ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട്, ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു, അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശലോമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത്. അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു. എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോയാദായുടെ മകനായ ബെനയാവും പ്രവാചകനായ നാഥാനും ഷിമയെയും രേയിയെയും ദാവീദിന്റെ വീരന്മാരും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല. അദോനിയാവ് എൻരോഗേലിനു സമീപത്ത് സോഹേലേത്ത് എന്ന കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു. രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയും ഒക്കെയും ക്ഷണിച്ചു. എങ്കിലും നാഥാൻ പ്രവാചകനെയും ബെനിയാവേയും വീരന്മാരെയും തന്റെ സഹോദരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. എന്നാൽ നാഥാൻ ശലോമോന്റെ അമ്മയായ ബത്ശേബയോട് പറഞ്ഞത്, ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയാവ് രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലയോ? നമ്മുടെ യജമാനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല. ആകയാൽ വരിക, നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞുതരാം. നീ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്നു, യജമാനായ രാജാവേ, നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണു, എന്റെ സിംഹാസനത്തിൽ ഇരിക്കൂ എന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ? പിന്നെ അദോനിയാവ് വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്ക. നീ അവിടെ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്ക് ഉറപ്പിച്ചുകൊള്ളാം. അങ്ങനെ ബത്ശേബ പള്ളിയറയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. രാജാവ് വയോധികനായിരുന്നു. ശൂന്യംകാരിത്തിയായ അഭിഷേക് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ബത്ശേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു. നിനക്കെന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു. അവൾ അവനോട് പറഞ്ഞത്, എന്റെ യജമാനനെ, നിന്റെ മകൻ ശലോമോൻ എന്റെ അനന്തരവനായി വാണു, എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ. ഇപ്പോൾ ഇതാ അദോനിയാവ് രാജാവായിരിക്കുന്നു. എന്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല. അവൻ അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും ആർത്തു. രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരിനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു. എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല. യജമാനായ രാജാവേ, യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രയേലിന്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഞ്ഞാൽ യജമാനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എന്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും. അവൾ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വരുന്നു. നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നുവെന്ന് രാജാവിനോട് അറിയിച്ചു. അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നാഥാൻ പറഞ്ഞതെന്നാൽ, യജമാനായ രാജാവേ, അദോനിയാവ് എന്റെ അനന്തരവനായി വാണു, എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് ചെന്ന് അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്തു. രാജകുമാരന്മാരെയൊക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാധാരിനെയും ക്ഷണിച്ചു. അവർ അവന്റെ മുമ്പാകെ ഭക്ഷണം പാനം ചെയ്തു. അദോനിയ രാജാവേ, ജയ ജയ എന്ന് പറയുന്നു. എന്നാൽ അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദായുടെ മകനായ ബെനയാവേയും നിന്റെ ദാസനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. യജമാനായ രാജാവിന്റെ അനന്തരവരായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടതാരെന്ന് അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കുന്ന ഈ കാര്യം യജമാനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത്?
ബത്ഷേബയെ വിളിപ്പീൻ എന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവൾ രാജസന്നിധിയിൽ ചെന്നു രാജാവിന്റെ മുമ്പാകെ നിന്നു. എന്നാൽ രാജാവ്, എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ്. നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ്, എനിക്ക് പകരം എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ ബത്ഷേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു. എന്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദായുടെ മകനായ ബെനയാവയെയും വിളിപ്പീരെന്ന് കൽപ്പിച്ചു. അവർ രാജസന്നിധിയിൽ ചെന്നു നിന്നു. രാജാവ് അവരോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങളുടെ യജമാന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർകടുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ കാഹളമൂതി ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറവീൻ. അതിന്റെ ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവീൻ. അവൻ വന്നു എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴേണം. ഇസ്രയേലിനും യഹൂദയ്ക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യഹോയാദായുടെ മകൻ ബെനയാവ് രാജാവിനോട് ആമേൻ, യജമാനായ രാജാവിന്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ. യഹോവ യജമാനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ശലോമനോടും കൂടെ ഇരിക്കുകയും യജമാനായ ദാവീദ് രാജാവിന്റെ സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദായുടെ മകനായ ബെനയാവും ക്രേത്യരും പ്ലേത്യരും ചെന്നു ദാവീദ് രാജാവിന്റെ കോവർകഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെ അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ അത്യന്തം സന്തോഷിച്ചു. അദോനിയാവും കൂടെയുണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു. കാഹളനാഥം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്നു, ഈ ആരവ എന്ത് എന്ന് ചോദിച്ചു. അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാഥാരിന്റെ മകൻ യോനാഥാൻ വരുന്നു. അദോനിയാവ് അവനോട് അകത്തു വരിക, നീ യോഗ്യപുരുഷൻ, നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ അദോനിയാവോട് ഉത്തരം പറഞ്ഞത്, നമ്മുടെ യജമാനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു. രാജാവ് സാദോക്ക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാദായുടെ മകനായ ബെനയാവേയും ക്രേത്യരും ക്രേത്യരെയും പ്ലേത്യരെയും അവനോടുകൂടെ അയച്ചു. അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയി. ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. രാജഭൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവീദ് രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ വന്നു. നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവും ആക്കട്ടെ എന്ന് പറഞ്ഞു. രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു, ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത്, എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അദോനിയാവിന്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ടു എഴുന്നേറ്റു ഓരോരുത്തൻ താൻ തന്റെ വഴിക്ക് പോയി. അദോനിയാവും ശലോമോനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അദോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു, ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു ശലോമോൻ വർത്തമാനം കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിരത്തി വീഴുകയില്ല, അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് ആളയച്ചു. അവർ അവനെ യാഗപീഠത്തിങ്കിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട് നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. രാജാക്കന്മാർ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതു എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്ക. നീ എന്തു ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനായിരിക്കേണ്ടതിനും
നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രയേലിന്റെ രാജാസനത്തിലിരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. വിശേഷാ സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രയേലിന്റെ രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേറിനോടും യേഥേരിന്റെ മകൻ അമാസയോടും ചെയ്തു തന്നെ നീയും അറിയുന്നുവല്ലോ. അവൻ അവരെ കൊന്നു സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു. യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ. ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ചു അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. എന്നാൽ ഗിലയാദ്യനായ ബെർസില്ലയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി. പിന്നെ ബഹൂരീമിലെ ബെന്യാമീനായ കേരയുടെ മകൻ ഷിമി എന്നൊരുവൻ ഉണ്ടല്ലോ. ഞാൻ മഹനീമയിലേക്ക് പോകുന്ന ദിവസം അവനെന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾകൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ. അവനോട് എന്തു ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രയേലിൽ വാണകാലം 40 സംവത്സരം, അവൻ ഹെബ്രോനിൽ 7 സംവത്സരവും യെരുശലേമിൽ 33 സംവത്സരവും വാണു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന് സിംഹാസനത്തിൽ ഇരുന്നു. അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബെർശേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് ശുഭമോ എന്നു അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്നു അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറവാനുണ്ട് എന്നു അവൻ പറഞ്ഞു. പറക എന്നു അവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞു എന്റെ സഹോദരനായിപ്പോയി. യഹോവയാൽ അത് അവന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു, അത് തള്ളിക്കളയരുതേ. നീ പറക എന്നു അവൾ പറഞ്ഞു. അപ്പോൾ അവൻ, ശൂനേങ്കാരിത്തിയായ അഭിഷേകിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ, അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ആകട്ടെ, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം എന്ന് ബത്ഷേബ പറഞ്ഞു. അങ്ങനെ ബത്ഷേബ അദോനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിക്കാൻ അവന്റെ അടുക്കൽ ചെന്നു. രാജാവ് എഴുന്നേറ്റു അവളെ എതിരേറ്റ് ചെന്ന് വന്ദനം ചെയ്തു. തന്റെ സിംഹാസനത്തിൽ ഇരുന്നു രാജമാതാവിന് ഇരിപ്പാൻ കൊടുപ്പിച്ചു. അവൾ അവന്റെ വലത്ത് ഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു, എന്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്ന് അവൾ പറഞ്ഞു. രാജാവ് അവളോട്, എന്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, ശൂന്യംകാരിത്തിയായ അഭിഷേകിനെ നിന്റെ സഹോദരനായ അദോനിയാവിന് ഭാര്യയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ശലോമോൻ രാജാവ് തന്റെ അമ്മയോട്, ശൂന്യംകാരിത്തിയായ അഭിഷേകിനെ അദോനിയാവിനു വേണ്ടി ചോദിക്കുന്നതെന്ത്? രാജ്യത്വത്തെയും അവനു വേണ്ടി ചോദിക്കരുതോ? അവൻ എന്റെ ജ്യേഷ്ഠനല്ലോ. അവനും പുരോഹിതൻ അബ്യാധാരനും സെരൂയയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്നു ഉത്തരം പറഞ്ഞു. അദോനിയാവ് ഇക്കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്തി തന്റെ വാഗ്ദാനപ്രകാരം എനിക്ക് ഒരു ഗ്രഹം പണിതവനുമായ യഹോവയാണ്. ഇന്ന് തന്നെ അദോനിയാവ് മരിക്കണമെന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു. യഹോവ നാമത്തിൽ സത്യം ചെയ്തു. പിന്നെ ശലോമോൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനയാവെ അയച്ചു. അവൻ അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അബ്യാദാർ പുരോഹിതനോട്, രാജാവ് ഈ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. നീ മരണയോഗ്യനാകുന്നു. എങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാധാരനെ യഹോവയുടെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ
യോവാബ് അബ്ശലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു. അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. യോവാബ് യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുന്നുവെന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി. അപ്പോൾ ശലോമോൻ യഹോയാദായുടെ മകനായ ബെനയാവെ അയച്ചു, നീ ചെന്നു അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു. ബെനയാവ് യഹോവയുടെ കൂടാരത്തിൽ ചെന്ന് നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്ന് അവൻ പറഞ്ഞു. ബെനയാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക, അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക. യോവാബ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്നും എന്റെ പിതൃഭവനത്തിങ്കിൽ നിന്നും നീക്കിക്കളക. അവന്റെ രക്തപാതകം യഹോവ അവന്റെ തലമേൽ തന്നെ വരുത്തും. ഇസ്രയേലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നർ, യഹൂദയുടെ സേനാപതിയായ യേഥേരിന്റെ മകൻ ആമാസ എന്നിങ്ങനെ തന്നേക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എന്റെ അപ്പനായ ദാവീദ് അറിയാതെ വാൾകൊണ്ടു വെട്ടിക്കൊന്നു കളഞ്ഞുവല്ലോ. അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേൽ ഇരിക്കും. ദാവീദിനും അവന്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസനത്തിനും യഹോവയെങ്കിൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും. അങ്ങനെ യഹോയാദായുടെ മകനായ ബെനയാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു. മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയാദായുടെ മകനായ ബെനയാവെ സേനാധിപതിയാക്കി അബ്യാധാരനു പകരം സാദോക് പുരോഹിതനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ശിമിയെ വരുത്തി അവനോട്, നീ യെരുശലേമിൽ നിനക്ക് ഒരു വീട് പണിതു പാർത്തുകൊള്ളുക, അവിടെ നിന്നും പുറത്തെങ്ങും പോകരുത്. പുറത്തിറങ്ങി കിദ്രോൻതോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടിവരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു. ശിമയി രാജാവിനോട്, അത് നല്ല വാക്ക്, യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിമയി കുറെ കാലം യെരുശലേമിൽ പാർത്തു. മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ശിമയുടെ രണ്ടു അടിമകൾ മാഖയുടെ മകനായ ആഖീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ ശിമയി എഴുന്നേറ്റ് കഴുത്തേക്ക് കോപപ്പെട്ടു പുറപ്പെട്ടു അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഖീഷിന്റെ അടുക്കൽ പോയി. അങ്ങനെ ശിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. ശിമയി യെരുശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോന് അറിവ് കിട്ടി. അപ്പോൾ രാജാവ് ആളയച്ച് ശിമയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെക്കൊണ്ട് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്തെന്ന് ചോദിച്ചു. പിന്നെ രാജാവ് ശിമയോട്, നീ എന്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ. യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദായുടെ മകൻ ബെനായാവോട് കൽപ്പിച്ചു. അവൻ ചെന്നു അവനെ വെട്ടിക്കൊന്നു. അങ്ങനെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. രാജാക്കന്മാർ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ശലോമോൻ മിസ്രയേൽ രാജാവായ ഫറവോനോട് സംബന്ധം കൂടി. ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും യെരുശലേമിനു ചുറ്റും മതിലും പണിത് തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയാതിരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗമർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളിച്ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ,
നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിനു പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ. കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പനിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയെ നിന്റെ ജനത്തിന്റെ മധ്യയെ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിന്നെ തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല. നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തിനും നിനക്ക് സമനാകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചു എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു. പിന്നെ അവൻ യെരുശലേമിലേക്ക് മടങ്ങിവന്നു. യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു തന്റെ സകല ഭൃത്യന്മാർക്കും വിരുന്നു കഴിച്ചു. അനന്തരം വേശ്യമാരായ രണ്ട് സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്നു അവന്റെ മുമ്പാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന്റെ മൂന്നാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നുപോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്നു അടിയന്റെ മകനെ എടുത്തു അവളുടെ പള്ളയ്ക്കലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളയ്ക്കലും കിടത്തി. രാവിലെ കുഞ്ഞിനു മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറ്, അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അതിന് മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവീനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്നു പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീനെന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെക്കുറിച്ച് ഉള്ളു കുത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എന്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അവൾക്ക് കൊടുപ്പീൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രയേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ടു അവനെ ഭയപ്പെട്ടു. രാജാക്കന്മാർ ഒന്നാം പുസ്തകം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രയേലിനും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ, സാദോക്കിന്റെ മകൻ അസരിയാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലിഹോരേഫും അഹിയാവും രായസക്കാർ, അഹിലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രി, യഹോയാദായുടെ മകൻ ബെനായാവ് സേനാധിപതി, സാദോക്കും അബ്യാധാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ അസരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു, അഹീഷാർ രാജഗ്രഹ വിചാരകൻ, അബ്ദായിയുടെ മകൻ അദോനീരാം ഊഴിയവേലക്കാരുടെ മേധാവി. രാജാവിനും രാജഗ്രഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോനു ഇസ്രയേലിലൊക്കെയും 12 കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചുകൊടുക്കും. അവരുടെ പേരാവിത്, എഫ്രയീം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ് ഷൽബീം, ബേത്ത് ഷേമേഷ്, ഏലോൻ ബേത്ത് ഹാനാൻ,
എന്നീ സ്ഥലങ്ങളിൽ ബെൻ ഡേക്കേർ, അരുബോത്തിൽ ബെൻ ഹെസേർ, സോഖാവും ഹേഫർ ദേശം മുഴുവനും അവന്റെ ഇടവകയായിരുന്നു. നാഫാദ് ദോറിൽ ബെൻ അബിനാദാബ് അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു. അഹിലൂദിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിഡോവും സാരേഥാനരികെ ഇസ്രയേലിനു താഴെ ബെത് ഷെയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോക്മയാമിന്റെ അപ്പുറം വരെയുമുള്ള ബെത് ഷെയാൻ മുഴുവനും ആയിരുന്നു. ഗിലയാദിലെ രാമോത്തിൽ ബെൻ ഗേബേർ അവന്റെ ഇടവക മനശ്ശെയുടെ മകനായ യായീറിനു ഗിലയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളും ഉള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് ദേശവും ആയിരുന്നു. മഹിനയീമിൽ ഇദ്ദോവിന്റെ മകൻ അഹിനാദാബ്, നഫ്താലിയിൽ അഹിമാസ് അവൻ ശലോമോന്റെ മകളായ ബാശമിത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബേലോത്തിലും ഹൂശായിയുടെ മകൻ ബാന, ഇസഹാറിൽ പാരൂഹിന്റെ മകനായ യഹോഷാഫാത്ത്, ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമയി, അമോരി രാജാവായ സീഹോന്റെയും ബാശാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലയാദ് ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയും ഇസ്രയേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫെലിസ്ത്യദേശം വരെയും മിസ്രയീമിന്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോന്റെ നിത്യചെലവ് ദിവസം 1 പറ നേരിയ മാവും 60 പറ സാധാരണ മാവും മാൻ, ഇളമാൻ, മ്ലാവ്, പുറ്റുപരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചിൽ പുറത്തെ 20 കാളയും 100 ആടുമായിരുന്നു. നദിക്ക് ഇക്കരെ തിഫ്സഹ് മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ദാൻ മുതൽ ബേർഷേബ വരെയും ഓരോരുത്തരും താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലയവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചുകൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചുകൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു. സകല പൂർവ്വദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്ലീമിയരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും അസാഹ്യനായ ഏഥാൻ, മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3,000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1,005. ലബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. രാജാക്കന്മാർ 1:1-5 ഒന്ന് രാജാക്കന്മാർ 5:1 ശലോമോനെ അവന്റെ അപ്പനു പകരം രാജാവായിട്ടു അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചു തന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനു ഒരു ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാലിപ്പോൾ ഒരു പ്രതിയോഗിയായ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിനൊരു ആലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനു ഒരു ആലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലബാനോനിൽ നിന്ന് എനിക്കായി ദേവദാരും മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കും. നിന്റെ വേലക്കാർക്കും നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം.
സീദോനിരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരും ഇല്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹിരാം ശലോമന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ളൊരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം ശലോമന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതുമൊക്കെയും ഞാൻ ചെയ്യാം. എന്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് നീ പറഞ്ഞ സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ചു കെട്ടടിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എന്റെ ഗ്രഹത്തിനും ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോനു ദേവദാരുവും സരളമരവും അവന്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തുപോന്നു. ശലോമോൻ ഹീരാമിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് 20,000 പറ കോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അരുളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രയേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവൻ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലബാനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അദോനീരാം ഊഴിയവേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുകെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ല് വെട്ടി. ശലോമോന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗെബാല്യരും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തി ഒരുക്കി. രാജാക്കന്മാർ 1 പുസ്തകം 6:1-1 1 രാജാക്കന്മാർ 6:1-1 ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രയേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയവീതിക്ക് ഒത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിന് ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിതു. അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും 3-ാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്തു ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമെ ഗിളം പണിതു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പാദ്യത്തിന്റെയും ഒച്ച ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലതുഭാഗത്തായിരുന്നു. ചുഴൽക്കോവേണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് 3-ാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു. ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ 5-5 മുഴം ഉയരത്തിൽ അവൻ പണിതു. ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു. ശലോമോന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ചു എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളെയൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രയേൽ മക്കളുടെ മധ്യയെ വസിക്കും. എന്റെ ജനമായ ഇസ്രയേലിനെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണിതു തീർത്തു. അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിന്റെ നിലം സരളപ്പലക കൊണ്ട് തളമിട്ടു. ആലയത്തിന്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പണിതത്. അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിനു 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു.
എല്ലാം ദേവദാരുകൊണ്ടായിരുന്നു. കല്ലു അശേഷം കാണുവാനുണ്ടായിരുന്നില്ല. ആലയത്തിന്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവൻ ഒരു അന്തർമന്ദിരം ചമച്ചു. അന്തർമന്ദിരത്തിന്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു, ദേവദാരു മരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു. ആലയത്തിന്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൊൻചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവു മരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയും ഉണ്ടാക്കി. ഒരു കെരൂബിന്റെ ഒരു ചിറക് 5 മുഴം, കെരൂബിന്റെ മറ്റേ ചിറക് 5 മുഴം, ഇങ്ങനെ ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ 10 മുഴം, മറ്റേ കെരൂബിന് 10 മുഴം. കെരൂബ് രണ്ടിനും അളവും ആകൃതിയും ഒന്നു തന്നെ. ഒരു കെരൂബിന്റെ ഉയരം 10 മുഴം, മറ്റേ കെരൂബിനും അങ്ങനെ തന്നെ. അവൻ കെരൂബുകളെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി. കെരൂബുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു. കെരൂബുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിന് ഒലിവുമരം കൊണ്ട് കഥകുണ്ടാക്കി. കുറുമ്പടിയും കട്ടളക്കാലും ചുവരന്റെ 5 ഒരംശമായിരുന്നു. ഒലിവുമരം കൊണ്ടുള്ള കഥക് രണ്ടിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നും പൊതിഞ്ഞു. കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലിവുമരം കൊണ്ട് കട്ടളയുണ്ടാക്കി. അത് ചുവരിന്റെ 4 ഒരംശമായിരുന്നു. അതിന്റെ കഥക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു. ഒരു കഥകന് 2 മടക്കുപാളിയും മറ്റേ കഥകന് 2 മടക്കുപാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു. അവൻ അകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരുകൊണ്ട് 1 വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് സീവ്മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃകപ്രകാരമൊക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7-ാണ്ടുകൊണ്ട് അത് പണിതു തീർത്തു. രാജാക്കന്മാർ 1-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശലോമോൻ തന്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിതു, അരമനപ്പണി മുഴുവനും തീർത്തു. അവൻ ലെബാനോൻ വനഗ്രഹവും പണിതു. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവദാരുകൊണ്ടുള്ള 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണിതു. ഓരോ നിരയിൽ 15 തൂണ് വീതം. 45 തൂണിന്മേൽ തുലാം വെച്ചു ദേവദാരു പലക കൊണ്ട് താട്ടിട്ടു. 3 നിര കിളിവാതിലുണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്കുനേരെയായിരുന്നു. വാതിലും കട്ടളയും എല്ലാം സമചതുരവും കിളിവാതിൽ 3 നിരയായി നേർക്കുനേരെയുമായിരുന്നു. അവൻ 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഒരു സ്തംഭ മണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമരപ്പടിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി. ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപവുമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു. അതിനു ആസകലം ദേവദാരു പലക കൊണ്ട് അടുത്തട്ടിട്ടു. ഇതിന് പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു. ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ലു വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിനു വെട്ടി അകവും പുറവും ഈർച്ചവാൾ കൊണ്ട് ആർത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു. അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ടായിരുന്നു. മേൽപ്പണി തോതിനു വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരുകൊണ്ടുമായിരുന്നു. യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിന്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്നതുപോലെ വലിയ പ്രാകാരത്തിന് ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരുവും ഉണ്ടായിരുന്നു.
ശലോമോൻ രാജാവ് സോരിൽ നിന്നും ഹീരാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ അപ്പനോ സോരിനായ ഒരു മൂശാരിയത്രേ. അവൻ താമരം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നു. അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു. അവൻ രണ്ട് താമ്രസ്തംഭം ഉണ്ടാക്കി. ഓരോന്നിനും 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് രണ്ട് പോതിക വാർത്തുണ്ടാക്കി. പോതിക ഓരോന്നിനും 5 മുഴം ഉയരമുള്ളതായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതികയ്ക്കു വല പോലെയുള്ള വിചിത്ര പണിയും മാലയും ഉണ്ടായിരുന്നു. പോതിക ഓരോന്നിനും ഇങ്ങനെ 7 ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി. അവിടെ തലയ്ക്കലുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്ക് മീതെ 2 വരി മാതളപ്പഴമുണ്ടാക്കി. മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതിക താമരപ്പൂവിന്റെ ആകൃതിയിൽ 4 മുഴം ആയിരുന്നു. രണ്ട് സ്തംഭത്തിന്റെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു. ഒരു പോതികയ്ക്കു വലപ്പണിക്കരികെ കുംഭത്തോട് ചേർന്ന് ചുറ്റും വരിവരിയായി 200 മാതളപ്പഴമുണ്ടായിരുന്നു. മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതിൽക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു. അവനൊരു കടൽ വാർത്തുണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിന് വക്കോട് വക്ക് 10 മുഴവും ഉയരം 5 മുഴവും ചുറ്റും 30 മുഴം നൂറളവും ഉണ്ടായിരുന്നു. അതിന്റെ വക്കിന് താഴെ പുറത്ത് മുഴവൊന്നിന് 10 കുമിഴു വീതം കടലിന് ചുറ്റുമുണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴും 2 നിരയായി വാർത്തിരുന്നു. അത് 12 കാളയുടെ പുറത്ത് വെച്ചിരുന്നു. അവയിൽ 3 വടക്കോട്ടും 3 പടിഞ്ഞാറോട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടൽ അവയുടെ പുറത്ത് വെച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു. അതിന്റെ കനം 4 അങ്കുലം. അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്ക് പോലെ താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. അതിൽ 2000 ബെത്ത് വെള്ളം കൊള്ളും. അവൻ താമരം കൊണ്ട് 10 പീഠമുണ്ടാക്കി. ഓരോ പീഠത്തിന് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു. ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു. ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരൂബുകളും ഉണ്ടായിരുന്നു. ചട്ടകങ്ങളിൽ അവണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതയും താഴെയും തോരണപ്പണിയും ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള 4 ചക്രവും താമ്രം കൊണ്ടുള്ള 5 തണ്ടുകളും ഉണ്ടായിരുന്നു. അതിന്റെ 4 കോണിലും കാലുകൾ ഉണ്ടായിരുന്നു. തൊട്ടിയുടെ കീഴെ കാൽ ഓരോന്നിനും പുറവശത്ത് തോരണപ്പണിയോടുകൂടി വാർത്തിരുന്നു. അതിന്റെ വായ് ചട്ടക്കൂട്ട അകത്തും മേലോട്ടും 1 മുഴം ഉയരമുള്ളതായിരുന്നു. അതിന്റെ വായ് പീഠത്തിന്റെ പണി പോലെയും 1.5 മുഴം വൃത്തത്തിലുമായിരുന്നു. അതിന്റെ വായ്ക്ക് കൊത്തുപണി ഉണ്ടായിരുന്നു. അതിന്റെ ചട്ടപ്പലക വൃത്താകാരമല്ല, ചതുരശ്രമായിരുന്നു. ചക്രം 4 ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലുമായിരുന്നു. ഓരോ ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി രഥചക്രത്തിന്റെ പണി പോലെയായിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാഭികളും എല്ലാം വാർപ്പ് പണിയായിരുന്നു. ഓരോ പീഠത്തിന്റെ 4 കോണിലും 4 കാലുണ്ടായിരുന്നു. കാലുകൾ പീഠത്തിൽ നിന്ന് തന്നെ ഉള്ളവയായിരുന്നു. ഓരോ പീഠത്തിന്റെയും തലയ്ക്കൽ 1.5 മുഴം ഉയരമുള്ള വളയവും ഓരോ പീഠത്തിന്റെയും മേലറ്റത്ത് അതിന്റെ താങ്ങുകളും അതിന്റെ വക്കുകളും അതിൽ നിന്ന് തന്നെയായിരുന്നു. അതിന്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതതിൽ ഇടമുണ്ടായിരുന്നതുപോലെ അവൻ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും തോരണപ്പണിയോടുകൂടെ കൊത്തി. ഇങ്ങനെ അവൻ പീഠം 10 തീർത്തു. അവയ്ക്കൊക്കെയും വാർപ്പും കണക്കും പരിമാണവും ഒരുപോലെയായിരുന്നു. അവൻ താമരം കൊണ്ട് 10 തൊട്ടിയുമുണ്ടാക്കി. ഓരോ തൊട്ടിയിൽ 40 ബെത്ത് വെള്ളം കൊള്ളും. ഓരോ തൊട്ടി 4 മുഴം. 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ തൊട്ടി വെച്ചു. അവൻ 5 പീഠം ആലയത്തിന്റെ വലതുഭാഗത്തും 5 പീഠം ആലയത്തിന്റെ ഇടതുഭാഗത്തും വെച്ചു. കടലോ അവൻ ആലയത്തിന്റെ വലതുഭാഗത്ത് തെക്ക് കിഴക്കായി വെച്ചു. പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഹീരാം യഹോവയുടെ ആലയം വക
ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു. രണ്ട് സ്തംഭത്തിന്റെയും തലയ്ക്കലുള്ള ഗോളാകാരമായ രണ്ട് പോതിക, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ട് ഗോളം മൂടുവാൻ രണ്ട് വലപ്പണി, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ട് ഗോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ രണ്ട് നിര മാതളപ്പഴമായി രണ്ട് വലപ്പണിയിലും കൂടെ 400 മാതളപ്പഴം, 10 പീഠം, പീഠങ്ങളിന്മേലുള്ള 10 തൊട്ടി, ഒരു കടൽ, കടലിന്റെ കീഴെയുള്ള 12 കാള, കലങ്ങൾ, ചട്ടുകങ്ങൾ, കലശങ്ങൾ എന്നിവ തന്നെ. യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിനു വേണ്ടി ഹീരാം ഉണ്ടാക്കിയ ഈ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സരേഥാനും മധ്യേ കളിമണ്ണുള്ള നിലത്തുവെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. ഉപകരണങ്ങൾ അനവധിയായിരുന്നതുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കിയില്ല. താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വെക്കുന്ന പൊന്മേശ, അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലത്തുഭാഗത്ത് 5 ഇടത്തുഭാഗത്ത് 5 പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണകൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിൽ പരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണിയെല്ലാം തീർത്തു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. രാജാക്കന്മാർ 1:1-1 ഒന്ന് രാജാക്കന്മാർ 8:1-1 പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രയേൽ മൂപ്പന്മാരെയും ഇസ്രയേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ പ്രഭുക്കന്മാരായ സകല ഗോത്രപ്രധാനികളെയും യെരുശലേമിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടിവരുത്തി. ഇസ്രയേൽ പുരുഷന്മാരൊക്കെയും 7-ാം മാസമായ ഏഥാനി മാസത്തിലെ ഉത്സവത്തിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രയേൽ മൂപ്പന്മാരൊക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകമെടുത്തു. അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരുമത്രേ അവയെ കൊണ്ടുവന്നത്. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രയേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടകത്തിനു മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്തും ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിന് കീഴെ കൊണ്ടുചെന്നു വെച്ചു. കെരൂബുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിനു മീരെ ചിറക് വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടി നിന്നു. തണ്ടുകൾ നീണ്ടിരിക്കിയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും, എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല. അവ ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ചു അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നുവെങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നുവെന്ന് പറഞ്ഞു. പിന്നെ ഇസ്രയേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രയേലിന്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്നാൽ, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായികൊണ്ട് അരുളി ചെയ്ത് തൃക്കൈകൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായി യഹോവ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ ജനമായ ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിനു ഒരു ആലയം പണിവാൻ ഞാൻ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അരുളി ചെയ്തു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനു ഒരു ആലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താൽപര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിനു ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താൽപര്യം ഉണ്ടായല്ലോ, അങ്ങനെ താൽപര്യമുണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല,
നിന്റെ കടിപ്രദേശത്തു നിന്നുദ്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താനരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിനു പകരം ഞാൻ എഴുന്നേറ്റു ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇസ്രയേലിന്റെ ദൈവമായി യഹോവയുടെ നാമത്തിനു ആലയവും പണിതിരിക്കുന്നു. യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിസ്രയേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിലൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രയേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മീരെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവും ഇല്ല. നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരളി ചെയ്തത് ഇന്നും കാണും പോലെ തൃക്കായി കൊണ്ട് നിവർത്തിച്ചും ഇരിക്കുന്നു. ആകയാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രയേലിന്റെ ദൈവമേ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാത്താരുളേണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രയേലിന്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ടു പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതികരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരയണമേ. നിന്റെ ജനമായ ഇസ്രയേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രയേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും അവരെ മടക്കി വരുത്തേണമേ. അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശമടഞ്ഞു മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രയേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിനു അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളിലുള്ള ദേശത്തു അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും നിന്റെ ജനമായ ഇസ്രയേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ തന്റെ മനഃപീഠ അറിഞ്ഞു ഈ ആലയത്തെങ്കിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നതുപോലെ ഓരോരുത്തനും അവനവന്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തരളേണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. അത്രയുമല്ല, നിന്റെ ജനമായ ഇസ്രയേലിലുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യേയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രയേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിയുവാനും തക്കവണ്ണം
അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിന്റെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. നീ അവരോട് കോപിച്ചു അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിങ്കിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവർക്ക് അവരോട് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ. അവർ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ. അവർ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോഴൊക്കെയും നീ കേൾക്കേണ്ടതിന് അടിയന്റെ യാചനയും നിന്റെ ജനമായ ഇസ്രയേലിന്റെ യാചനയും തൃക്കൺ പാർ തരളയണമേ. കർത്താവായ യഹോവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശ മുഖാന്തരം അരുളിച്ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ. ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയുമെല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തിലേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു. അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെ ഉച്ചത്തിൽ ആശീർവദിച്ചു പറഞ്ഞതെന്നാൽ താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശയെ മുഖാന്തരം അരളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരോടുകൂടെ ഇരുന്നതുപോലെ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ. നാം അവന്റെ എല്ലാ വഴികളിൽ നിന്ന് നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായുമാറാകട്ടെ. യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തന്റെ ദാസനും തന്റെ ജനമായ ഇസ്രായേലിനും അന്നൊന്ന് ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന എന്റെ ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധാനത്തിൽ ഇരിക്കുമാറാകട്ടെ. ആകെ അലിന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ യഹോവയ്ക്ക് 22,000 കാളയെയും 120,000 ആടിനെയും സമാധാനയാഗമായിട്ട് അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. യഹോവയുടെ സന്നിധിയിലുണ്ടായിരുന്ന താമ്രയാഗപീഠം, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗങ്ങളുടെ മേധസ് എന്നിവ കൊള്ളുന്നതിന് പോരാതിരുന്നതുകൊണ്ട് രാജാവ് അന്ന് യഹോവയുടെ ആലയത്തിന്റെ മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗങ്ങളുടെ മേധസ്സും അർപ്പിച്ചു. ശലോമോനും അവനോടുകൂടെ ഹാമാത്തിന്റെ അതിർ മുതൽ മിസ്രയീം തോട് വരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായി ആ സമയത്ത് നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസവും പിന്നെയും 7 ദിവസവും ഇങ്ങനെ 14 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തന്റെ ദാസനായ ദാവീദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദവുമുള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. രാജാക്കന്മാർ 1 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താൽപര്യവും ഉണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണിതു തീർന്ന ശേഷം
യഹോവ ഗിബിയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. യഹോവ അവനോട് അരുളി ചെയ്തതെന്നാൽ, നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രയേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരളി ചെയ്തതുപോലെ ഇസ്രയേലിലുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിനുവേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രയേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവും ആയിരിക്കും. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നുപോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ചു ചൂളകുത്തി യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്തെന്ന് ചോദിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും. ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ രണ്ടു ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോരാജാവായ ഹീരാം ശലോമോനു അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിനു ഗലീലദേശത്ത് 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിനു അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്തു എന്ന് അവൻ പറഞ്ഞു. അവയ്ക്ക് ഇന്നുവരെയും കാബൂൽ ദേശം എന്നു പേരായിരിക്കുന്നു. ഹീരാമോ രാജാവിന് 120 താലന്ത് പൊന്ന് കൊടുത്തയച്ചു. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം, അരമന, മില്ലോ, യെരുശലേമിന്റെ മതിൽ, ഹാസോർ, മെഗിദോ, ഗേസർ എന്നിവ പണിയേണ്ടതിന് ഊഴിയവേല ചെയ്യിച്ച വിവരം മിസ്രയീം രാജാവായ ഫറവോൻ ചെന്നു ഗേസർ പിടിച്ച് തീവച്ച് ചുട്ടുകളഞ്ഞു. അതിൽ പാർത്തിരുന്ന കനാന്യരെ കൊന്നു. അതിനെ ശലോമോന്റെ ഭാര്യയായ തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു. അങ്ങനെ ശലോമോൻ ഗേസറും താഴത്തെ ബേത് ഹോരോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള തദ്മോരും ശലോമോൻ ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും രഥനഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും ശലോമോൻ യെരുശലേമിലും ലെബാനോനിലും തന്റെ രാജ്യത്തിലെല്ലായിടവും പണിവാൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു. അമോരിയർ, ഹിത്യർ, പെരിസിയർ, ഹിവ്യർ, എബൂസിയർ എന്നിങ്ങനെ ഇസ്രയേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രയേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്നവരുടെ മക്കളെയും ശലോമോൻ ഊഴിയവേലക്കാരാക്കി. അവർ ഇന്നുവരെ അങ്ങനെയിരിക്കുന്നു. ഇസ്രയേൽ മക്കളിൽ നിന്നോ ശലോമോൻ ആരെയും ദാസ്യവേലക്കാക്കിയില്ല. അവർ അവന്റെ യോദ്ധാക്കളും ഭൃത്യന്മാരും പ്രഭുക്കന്മാരും പടനായകന്മാരും അവന്റെ രഥങ്ങൾക്കും കുതിരച്ചേവർക്കും അധിപതിമാരുമായിരുന്നു. 550 പേർ ശലോമോന്റെ വേലയെടുത്ത് ജനത്തിന് മേധാവികളായ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു. ഫറവോന്റെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ശലോമോൻ അവൾക്കുവേണ്ടി പണിതിരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിതു. ശലോമോൻ യഹോവയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ 3 പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടും. ഇങ്ങനെ അവൻ യഹോവയുടെ ആലയം തീർത്തു. ശലോമോൻ രാജാവ് ഏദോം ദേശത്ത് ചെങ്കടൽക്കരയിൽ ഏലോത്തിനു സമീപത്തുള്ള എസ്യോൻ ഗേബേറിൽ വെച്ച് കപ്പലുകൾ പണിതു. ആ കപ്പലുകളിൽ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തന്റെ ദാസന്മാരെ അയച്ചു. അവർ ഓഫീരിലേക്ക് ചെന്ന് അവിടെ നിന്ന് 420 താലന്ത് പൊന്ന് ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാർ 1 പുസ്തകം 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശേബ രാജ്ഞി യഹോവയുടെ നാമം സംബന്ധിച്ച്
ശലോമോനുള്ള കീർത്തി കേട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു. അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഓട്ടകങ്ങളോടും കൂടെ യെരുശലേമിൽ വന്നു. അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവരുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറവാൻ കഴിയാതെ ഒന്നും രാജാവിന് മറപ്പൊരുളായിരുന്നില്ല. ശേബാരാജ്ഞി ശലോമോന്റെ സകല ജ്ഞാനവും അവൻ പണിത അരമനയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്നുപോയി. അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്നു എന്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു. നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ. നിന്റെ മുമ്പിലെപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ. നിന്നെ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ട് നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു. ശേബാരാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. ഓഫീരിൽ നിന്നു പൊന്നുകൊണ്ടുവന്ന ഹീരാമിന്റെ കപ്പലുകൾ ഓഫീരിൽ നിന്നു അനവധി ചന്ദനവും രത്നവും കൊണ്ടുവന്നു. രാജാവ് ചന്ദനം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്കും കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി. അങ്ങനെയുള്ള ചന്ദനമരം ഇന്നുവരെ വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ശലോമോൻ രാജാവ് സ്വമേധയാ ശേബാരാജ്ഞിക്ക് രാജാവ് ചിത്രം പോലെ കൊടുത്തതുകൂടാതെ അവൾ ആഗ്രഹിച്ചു ചോദിച്ചതുമെല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തന്റെ ഭൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ശലോമോന് സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നതുകൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിന്റെ തൂക്കം 666 താലന്തായിരുന്നു. ശലോമോൻ രാജാവ് അടിച്ചു വരുത്തിയ പൊന്നുകൊണ്ട് 200 വൻപരിചയ ഉണ്ടാക്കി. ഓരോ പരിചയയ്ക്കു 600 ശേക്കൽ പൊന്നു ചെലവായി. അടിച്ചു പരുത്തിയ പൊന്നുകൊണ്ട് അവൻ 300 ചെറുപരിചയും ഉണ്ടാക്കി. ഓരോ ചെറുപരിചയ്ക്കു 3 മാനെ പൊന്നു ചെലവായി. അവയെ രാജാവ് ലെബനോൻ വനഗ്രഹത്തിൽ വെച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു. സിംഹാസനത്തിനു 6 പതനമുണ്ടായിരുന്നു. സിംഹാസനത്തിന്റെ തല പുറകോട്ട് വളഞ്ഞിരുന്നു. ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന 2 സിംഹവും ഉണ്ടായിരുന്നു. 6 പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി 12 സിംഹം നിന്നിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല. ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബനോൻ വനഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടുമായിരുന്നു. ഒന്നും വെള്ളികൊണ്ടല്ല. അതിന് ശലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു. രാജാവിന് സമുദ്രത്തിൽ ഹീരാമിന്റെ കപ്പലുകളോടുകൂടെ തർശീശ് കപ്പലുകൾ ഉണ്ടായിരുന്നു. തർശീശ് കപ്പലുകൾ 3 സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയൽ എന്നിവ കൊണ്ടുവന്നു. ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കേണ്ടതിന് സകല ദേശക്കാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു. അവരിൽ ഓരോരുത്തരും ആണ്ടുതോറും താന്താന്റെ കാഴ്ചയായി വെള്ളിപ്പാത്രം, പൊൻപാത്രം, വസ്ത്രം, ആയുധം, സുഗന്ധവർഗം, കുതിര, കോവർകഴുത എന്നിവ കൊണ്ടുവന്നു. ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 12000 കുതിരച്ചേവകരുമുണ്ടായിരുന്നു. അവരെ അവൻ രാജാവിന്റെ രഥനഗരങ്ങളിലും യെരുശലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു. രാജാവ് യെരുശലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയുമാക്കി. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നതും ഇസ്രായേലിൽ നിന്നായിരുന്നു. രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് രഥം 1 ശേക്കെൽ 600 കുതിര 1 150 വെള്ളി ശേക്കേൽ വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും
ആരാൻ രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും. രാജാക്കന്മാർ ഒന്നാം പുസ്തകം 11:1-വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ 11:1-വാക്യങ്ങൾ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ, അമ്മോന്യർ, എദോമിയർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോടുകൂടെ കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടെ കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളിച്ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവൻ 700 കുലീനപത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരേത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്നു സേവിച്ചു. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരുശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിത്, തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. തനിക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ച് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങൾ നിന്ന് നിശ്ചയമായി പാലിച്ച് നിന്റെ ദാസന് കൊടുക്കും. എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും. എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും. യഹോവ ഏദോമ്യനായ ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ ശലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു. അവൻ ഏദോം രാജസന്ധതിയിൽ ഉള്ളവനായിരുന്നു. ദാവീദ് ഏദോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്ന് ഏദോമിലെ പുരുഷപ്രജയൊക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏദോമിലെ പുരുഷപ്രജയൊക്കെയും നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രയേലും അവിടെ 6 മാസം പാർത്തിരുന്നു. ഹദദ് എന്നവൻ തന്റെ അപ്പന്റെ ഭൃത്യന്മാരിൽ ചില ഏദോമ്യരുമായി മിസ്രയീമിലേക്ക് ഓടിപ്പോയി. ഹദദ് അന്ന് പൈതലായിരുന്നു. അവർ മിദ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാറാനിലെത്തി. പാറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിൽ മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കൽ ചെന്നു. അവൻ അവനൊരു വീട് കൊടുത്തു, ആഹാരം കൽപ്പിച്ചു, ഒരു ദേശവും കൊടുത്തു. ഫറവോന് ഹദദിനോട് വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഹ്പേനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു. തഹ്പേനേസിന്റെ സഹോദരി അവന് കെനുബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു. അവനെ തഹ്പേനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി. അങ്ങനെ ഗെനുബത്ത് ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോടുകൂടെ ആയിരുന്നു. ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചുവെന്നും സേനാധിപതിയായ യോവാബ് മരിച്ചുവെന്നും ഹദദ് മിസ്രയീമിൽ കേട്ടിട്ട് ഫറവോനോട്, ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണം എന്ന് പറഞ്ഞു. ഫറവോൻ അവനോട്, നീ സ്വദേശത്തേക്ക് പോകുവാൻ താൽപര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു. അതിനു അവൻ, ഒന്നുമുണ്ടായിട്ടല്ല, എങ്കിലും എന്നെ ഒന്നയക്കണം എന്ന് പറഞ്ഞു. ദൈവം അവന്റെ നേരെ എല്യാദാവിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു. അവൻ സോബാരാജാവായ ഹദദേസർ എന്ന തന്റെ യജമാനെ വിട്ട് ഓടിപ്പോയിരുന്നു. ദാവീദ് സോബാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ചു അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു. അവർ ദമേശേക്കിൽ ചെന്നോടെ പാർത്തു ദമേശേക്കിൽ വാണു. ഹദദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രയേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രയേലിനെ വേർത്തു അരാമിൽ രാജാവായി വാണു.
സെരദേയിൽ നിന്നുള്ള എഫ്രൈമിനായ നേബാത്തിന്റെ മകൻ യെരോബെയാം എന്ന ശലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. അവന്റെ അമ്മ സെരൂയ എന്നുപേരുള്ള ഒരു വിധവയായിരുന്നു. അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ ശലോമോൻ മില്ലോ പണിതു, തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു. എന്നാൽ യെരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ശലോമോൻ യോസഫ് ഗ്രഹത്തിന്റെ കാര്യാദികളെയൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. ആ കാലത്ത് ഒരിക്കൽ യെരോബെയാം യെരുശലേമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ചു അവനെ കണ്ടു. അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു. രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു. അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് 12 ഖണ്ഡമായി കീറി യെരോബെയാമിനോട് പറഞ്ഞു തന്നാൽ, 10 ഖണ്ഡം നീ എടുത്തുകൊള്ളുക. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ച് കീറി 10 ഗോത്രം നിനക്ക് തരുന്നു. എന്നാൽ എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരുശലേം നഗരം നിമിത്തവും ഒരു ഗോത്രം അവനു ഇരിക്കും. അവർ എന്നെ ഉപേക്ഷിച്ചു സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും മോവാബി ദേവനായ കെമോശിനെയും അമോന്യ ദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എന്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ. എന്നാൽ രാജ്യത്തെ മുഴുവനും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല. ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വെച്ചേക്കും. എങ്കിലും അവന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്ത് എടുത്ത് നിനക്ക് തരും 10 ഗോത്രങ്ങളെ തന്നെ. എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യെരുശലേ നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീദിനു എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്കവണ്ണം ഞാൻ അവന്റെ മകനു ഒരു ഗോത്രത്തെ കൊടുക്കും. നീയോ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും വാണു, ഇസ്രയേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ടു, എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗ്രഹം പണിത് ഇസ്രയേലിനെ നിനക്ക് തരും. ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും, സദാകാലത്തേക്കല്ലാതാനും. അതുകൊണ്ട് ശലോമോൻ യെരോബെയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ യെരോബെയാം എഴുന്നേറ്റ് മിസ്രയീമിൽ ശീശക് എന്ന മിസ്രയീം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. ശലോമോന്റെ മരണം വരെ അവൻ മിസ്രയീമിലായിരുന്നു. ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ശലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ യെരുശലേമിലെല്ലാ ഇസ്രയേലിനെയും വാണകാലം 40 സംവത്സരമായിരുന്നു. ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ രെഹബെയാം അവനു പകരം രാജാവായി. രാജാക്കന്മാർ 1 പുസ്തകം 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രെഹബെയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രയേലും ശേഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. നെബാത്തിന്റെ മകനായ യെരോബെയാം മിസ്രയീമിൽ അത് കേട്ടാറെ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യെരോബെയാം മിസ്രയീമിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ചു അവനെ വിളിപ്പിച്ചിരുന്നു. യെരോബെയാമും ഇസ്രയേൽ സഭയൊക്കെയും വന്ന് രെഹബെയാമിനോട് സംസാരിച്ചു, നിന്റെ അപ്പൻ ഭാരമുള്ള നുഖം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും നീ ഭാരം കുറച്ചു തരേണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവീനെന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രെഹബെയാം രാജാവ് തന്റെ അപ്പനായ ശലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു, ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നുവെന്ന് ചോദിച്ചു. അതിനു അവർ അവനോട്, നീ ഇന്ന് ഈ ജനത്തിന് വഴിപ്പെട്ടു അവരെ സേവിച്ചു, അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ വളർന്നവരായ തന്റെ മുമ്പിൽ നിൽക്കുന്ന യുവനക്കാരോട് ആലോചിച്ചു, നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വീച്ചിരിക്കുന്ന നുഖം ഭാരം കുറച്ചു തരയണമെന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന്
നിങ്ങൾ എന്താലോചന പറയുന്നു എന്നു അവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ചു തരയണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട്, എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും, എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടും, എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. മൂന്നാം ദിവസം എന്റെ അടുക്കൽ വീണ്ടും വരുവീൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യൊരോബെയാമും സകല ജനവും മൂന്നാം ദിവസം രെഹബെയാമിന്റെ അടുക്കൽ ചെന്നു. എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു. വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു. യൗവനക്കാരുടെ ആലോചന പോലെ അവരോട്, എന്റെ അപ്പൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽ വെച്ചു, ഞാനോ നിങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടും, എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടികൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശീലോന്യനായ അഹിയാവ് മുഖാന്തര നെബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളിച്ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ലെന്ന് എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്കെന്ത് ഓഹരിയുള്ളൂ, ഇശായയുടെ മകങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ, ഇസ്രയേലേ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളുവീൻ, ദാവീദെ നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രയേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രയേലിയർക്കോ രെഹബെയാം രാജാവായി തീർന്നു. പിന്നെ രെഹബെയാം രാജാവ് ഊഴിയ വേലയ്ക്ക് മേൽവിചാരകനായ ആദോരാമിനെ അയച്ചു. എന്നാൽ ഇസ്രയേലൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. രെഹബെയാം രാജാവോ വേഗത്തിൽ രഥം കയറി യെരുശലേമിലേക്ക് ഓടിപ്പോന്നു. ഇങ്ങനെ ഇസ്രയേൽ ഇന്ന് വരെ ദാവീദ് ഗ്രഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു. യൊരോബെയാം മടങ്ങിവന്നു എന്ന് ഇസ്രയേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയച്ചു, അവനെ സഭയിലേക്ക് വിളിപ്പിച്ചു, അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി. യഹൂദാ ഗോത്രം മാത്രമല്ലാതെ മറ്റാരും ദാവീദ് ഗ്രഹത്തിന്റെ പക്ഷം ചേർന്നില്ല. രെഹബെയാം യെരുശലേമിൽ വന്ന ശേഷം ഇസ്രയേൽ ഗ്രഹത്തോട് യുദ്ധം ചെയ്ത് രാജ്യത്തും ശലോമോന്റെ മകനായ രെഹബെയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് അവൻ യഹൂദാഗ്രഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 180,000 പേരെ ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ഷെമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ശലോമോന്റെ മകനായി യഹൂദ രാജാവായ രെഹബെയാമിനോടും യഹൂദയുടെയും ബെന്യാമീന്റെയും സകല ഗ്രഹത്തോടും ശേഷം ജനത്തോടും പറക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രയേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്. ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീൻ. ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാടനുസരിച്ച് യഹോവയുടെ കൽപ്പനപ്രകാരം മടങ്ങിപ്പോയി. അനന്തരം യൊരോബെയാം എഫ്രയീം മലനാട്ടിൽ ശേഖയും പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു, പെനുവേലും പണിതു. എന്നാൽ യൊരോബെയാം തന്റെ മനസ്സിൽ, രാജ്യത്തും വീണ്ടും ദാവീദ് ഗ്രഹത്തിനും ആയിപ്പോകും, ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനനെങ്കിലേക്ക് തിരികുകയും അവർ എന്നെ കൊന്നു യഹൂദ രാജാവായ രെഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആകെ ആ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, ഇസ്രയേലേ ഇതാ നിന്നെ മിസ്രയീൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്നു അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. യാഗപീഠത്തിങ്കൽ ചെന്നു താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബഥേലിൽ ആക്കി. അവൻ സ്വമേധയായി നിശ്ചയിച്ച 8-ാം മാസം 15-ാം തീയതി താൻ ബഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ ചെന്നു ഇസ്രയേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു. പീഠത്തിനരികെ ചെന്നു ധൂപം കാട്ടി. രാജാക്കന്മാർ 1-ാം പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യൊരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ
ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്നും ബേഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചൂട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അന്ന് ഒരു അടയാളവും കൊടുത്തു. ഇതാ, ഈ യാഗപീഠം പിളർന്നു, അതിന്മേലുള്ള ചാരം തൂകിപ്പോകും. ഇത് യഹോവ കൽപ്പിച്ച അടയാളമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ ബേഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യെരോബെയാം രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തെങ്കിൽ നിന്ന് കൈ നീട്ടി അവനെ പിടിപ്പിനെന്ന് കൽപ്പിച്ചു. എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടുപോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെയായി. ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്ന് ചാരം യാഗപീഠത്തിൽ നിന്ന് തൂകിപ്പോയി. രാജാവ് ദൈവപുരുഷനോട്, നീ നിന്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എന്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ യഹോവയോട് അപേക്ഷിച്ചു, എന്നാറെ രാജാവിന്റെ കൈ മടങ്ങി മുമ്പിലത്തെ പോലെയായി. രാജാവ് ദൈവപുരുഷനോട്, നീ എന്നോടുകൂടെ അരമനയിൽ വന്നു അല്പം ആശ്വസിച്ചുകൊള്ളുക, ഞാൻ നിനക്കൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ രാജാവിനോട്, നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടെ വരികയില്ല. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായിപ്പോയി. ബേഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. അവന്റെ പുത്രന്മാർ വന്നു, ദൈവപുരുഷൻ ബേഥേലിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു. അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു. അവരുടെ അപ്പൻ അവരോട്, അവൻ ഏതു വഴിക്ക് പോയെന്ന് ചോദിച്ചു. യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവന്റെ പുത്രന്മാർ കണ്ടിരുന്നു. അവൻ തന്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവീനെന്ന് പറഞ്ഞു. അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ അതിന്റെ പുറത്ത് കയറി ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു. അവൻ ഒരു കരുവേലകത്തിൻ കീഴെ ഇരിക്കുന്നത് കണ്ടു. നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അതെയെന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനു അവൻ, എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അവിടെ വെച്ചു അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുതെന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനു അവൻ, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ പോഷ്കായിരുന്നു. അങ്ങനെ അവൻ അവനോടുകൂടെ ചെന്ന് അവന്റെ വീട്ടിൽ വെച്ചു അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവാരുടെ ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകനു വേണ്ടി കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ടു, അവനെ കൊന്നു. അവന്റെ ശവം വഴിയിൽ കിടന്നു, കഴുത അതിന്റെ അരികെ നിന്നു. സിംഹവും ശവത്തിന്റെ അരികെ നിന്നു. വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ട് വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു. അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ, അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ. യഹോവ അവനോട് അരുളി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു, അത് അവനെ കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവീനെന്ന് പറഞ്ഞു. അവർ കോപ്പിട്ട് കൊടുത്തു. അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരിയെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ കീറിക്കളയുകയോ ചെയ്തില്ല. പ്രവാചകൻ ദൈവപുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ചു കൊണ്ടുവന്ന് വൃദ്ധനായ പ്രവാചകൻ തന്റെ പട്ടണത്തിലെത്തി അവനെക്കുറിച്ച് വിലപിച്ചു, അവനെ അടക്കം ചെയ്തു. അവന്റെ ശവം അവൻ
തന്റെ സ്വന്തം കലറയിൽ വെച്ചിട്ടു അവനെക്കുറിച്ച് അയ്യോ എന്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞു അവർ വിലാപം കഴിച്ചു. അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തന്റെ പുത്രന്മാരോട് ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദൈവപുരുഷനെ അടക്കം ചെയ്തിരിക്കുന്ന കലറയിൽ തന്നെ അടക്കം ചെയ്യണം. അവന്റെ ആസികളുടെ അരികെ എന്റെ ആസികളും ഇടേണം. അവൻ ബേഥേലിലെ യാഗപീഠത്തിനും ശമര്യാപട്ടണങ്ങളിലെ സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്കും വിരോധമായി യഹോവയുടെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചയമായി സംഭവിക്കുമെന്ന് പറഞ്ഞു. ഈ കാര്യം കഴിഞ്ഞിട്ടും യെരോബെയാം തന്റെ ദുർമാർഗം വിട്ടുതിരിയാതെ പിന്നെയും സർവ്വജനത്തിൽ നിന്നും പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു. തനിക്ക് ബോധിച്ചവരെ കരപൂരണം കഴിപ്പിച്ചു. അവർ പൂജാഗിരി പുരോഹിതന്മാരായി തീർന്നു. യോരേബെയാം ഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് മുടിച്ചു കളയത്തക്കവണ്ണം ഈ കാര്യം അവർക്ക് പാപമായി തീർന്നു. രാജാക്കന്മാർ ഒന്നാം പുസ്തകം 14:1-1 ഒന്ന് രാജാക്കന്മാർ 14:1-1 ആ കാലത്ത് യൊരോബെയാമിന്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി. യൊരോബെയാം തന്റെ ഭാര്യയോട്, നീ യൊരോബെയാമിന്റെ ഭാര്യയെന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം. ഈ ജനത്തിനു ഞാൻ രാജാവാകും എന്നു എന്നോട് പറഞ്ഞ അഹിയപ്രവാചകൻ അവിടെ ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ 10 അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്തു അവന്റെ അടുക്കൽ ചെല്ലുക. കുട്ടിയുടെ കാര്യം എന്താകും എന്നും അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. യൊരോബെയാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു. അവൾ പുറപ്പെട്ട് ഷീലോവിൽ അഹിയാവിന്റെ വീട്ടിൽ ചെന്നു. എന്നാൽ അഹിയാവിന് വാർദ്ധക്യ നിമിത്തം കണ്ണു മങ്ങിയിരുന്നതുകൊണ്ട് കാണാൻ വഹിയാതെയിരുന്നു. എന്നാൽ യഹോവ അഹിയാവോട്, യൊരോബെയാമിന്റെ ഭാര്യ തന്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു. അവൻ ദീനമായി കിടക്കുന്നു. നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം. അവൾ അകത്തു വരുമ്പോൾ അന്യ സ്ത്രീയുടെ ഭാവം നടിക്കും എന്ന് അരുളി ചെയ്തു. അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞു തന്നാൽ, യൊരോബെയാമിന്റെ ഭാര്യയെ അകത്തു വരിക, നീ ഒരു അന്യ സ്ത്രീയെന്ന് നടിക്കുന്നത് എന്തിന്? കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. നീ ചെന്ന് യൊരോബെയാമിനോട് പറയേണ്ടതെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവാക്കി. രാജ്യത്വം ദാവീദ് ഗ്രഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു. എങ്കിലും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എന്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഇതാ, ഞാൻ യൊരോബെയാമിന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തി യൊരോബെയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഇസ്രയേലിൽ നിന്ന് ഛേദിക്കുകയും കാസ്തം കോരിക്കളയുന്നതുപോലെ യൊരോബെയാമിന്റെ ഗ്രഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും. യൊരോബെയാമിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോക. നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചുപോകും. ഇസ്രയേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ചു അവനെ അടക്കം ചെയ്യും. യൊരോബെയാമിന്റെ ഗ്രഹത്തിൽ വെച്ചു അവനിൽ മാത്രം ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യൊരോബെയാമിന്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. യഹോവ തനിക്ക് ഇസ്രയേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. അവൻ അന്ന് യൊരോബെയാമിന്റെ ഗ്രഹത്തെ ഛേദിച്ചു കളയും. എന്നാൽ ഇപ്പോൾ തന്നെ എന്ത്? ഇസ്രയേൽ ആശേരപ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓട വെള്ളത്തിലാടുന്നതുപോലെ അവർ ആടത്തക്കൊണ്ണം യഹോവ അവരെ അടിച്ചു. അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്ത് നിന്ന് ഇസ്രയേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. പാപം ചെയ്യുകയും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യൊരോബെയാമിന്റെ പാപം നിമിത്തം അവൻ ഇസ്രയേലിനെ ഉപേക്ഷിച്ചു കളയും. എന്നാൽ യൊരോബെയാമിന്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് തിസ്സയിൽ വന്നു. അവൾ അരമനയുടെ ഉമ്മരപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചു. യഹോവ തന്റെ ദാസനായ അഹിയാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു. ഇസ്രയേലൊക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു. യൊരോബെയാം യുദ്ധം ചെയ്തതും രാജ്യം വാണതുമായ അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരോബെയാം വാണകാലം 22 സംവത്സരമായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ നാദാബ് അവന് പകരം രാജാവായി.
ശലോമോന്റെ മകനായ രഹബെയാം യഹൂദയിൽ വാണു. രഹബെയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 41 വയസ്സായിരുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ യെരുശലേമിൽ അവൻ 17 സംവത്സരം വാണു. അമ്മോന്യ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിപ്പിച്ചു. എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേരാപ്രതിഷ്ഠകളും ഉണ്ടാക്കി. പുരുഷമൈതനക്കാരും ദേശത്തുണ്ടായിരുന്നു. യഹോവ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. എന്നാൽ രഹബെയാം രാജാവിന്റെ 5 ആണ്ടിൽ മിസ്രയീൻ രാജാവായ ശീശക് യെരുശലേമിന്റെ നേരെ വന്നു. യഹോവയുടെ ആലയത്തിന്റെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു. അവൻ ആസകലം കവർന്നു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി. ഇവയ്ക്ക് പകരം രഹബെയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കൈയിലേൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും. രഹബെയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. രഹബെയാമിനും യൊരോബെയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. രഹബെയാം തന്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അമോന്യ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമായെന്നു പേർ. അവന്റെ മകനായ അബിയാം അവന് പകരം രാജാവായി. രാജാക്കന്മാർ 1 പുസ്തകം 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നെബാത്തിന്റെ മകനായ യൊരോബെയാം രാജാവിന്റെ 18 ആണ്ടിൽ അബിയാം യഹൂദയിൽ വാണു തുടങ്ങി. അവൻ 3 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്കു മയഖ എന്നു പേർ. അവൾ അബിശലോമിന്റെ മകളായിരുന്നു. തന്റെ അപ്പൻ മുമ്പേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. എങ്കിലും ദാവീദിന് നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും യെരുശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരുശലേമിൽ ഒരു ദീപം നൽകി. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്തിനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. രഹബെയാമും യൊരോബെയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അബിയാമും യൊരോബെയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു. അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. ഇസ്രയേൽ രാജാവായ യൊരോബെയാമിന്റെ 20 ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്കു മയഖ എന്നു പേർ. അവൾ അബിശലോമിന്റെ മകളായിരുന്നു. ആസ തന്റെ പിതാവായ ദാവീദിനെപ്പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷമൈതനക്കാരെ ദേശത്തു നിന്ന് പുറത്താക്കി. തന്റെ പിതാക്കന്മാരുണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. തന്റെ അമ്മയായ മയഖ അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അവൻ അവളെ രാജസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. എങ്കിലും ആസയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു. വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസയും ഇസ്രയേൽ രാജാവായ ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇസ്രയേൽ രാജാവായ ബേശ യഹൂദയുടെ നേരെ വന്നു. യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ പോക്ക് വരുത്തിനു ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിതു ഉറപ്പിച്ചു. അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കൈയിലേൽപ്പിച്ചു. ആസ രാജാവ് ദമ്മേശക്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ തമ്രിമോന്റെ മകൻ ബെൻഹദദ്
എന്ന ആരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറയിച്ചു. ബെൻഹദദ് ആസാ രാജാവിന്റെ അപേക്ഷ കേട്ടു. തന്റെ സേനാപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. ഈയോനും ദാനും ആബേൽ ബേത്ത് മയക്കയും കിന്നരോത്ത് മുഴുവനും നഫ്താൽ ദേശമൊക്കെയും പിടിച്ചടക്കി. ബേശ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തിർസയിൽ തന്നെ പാർത്തു. ആസാ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഓട്ടൊഴിയാതെ യഹൂദിയെ മുഴുവനും വിളിച്ചുകൂട്ടി അവർ ചെന്നു ബേശ പണിത് ഉറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുവന്നു. ആസാ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗേബയും മിസ്പയും പണിത് ഉറപ്പിച്ചു. ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു. ആസാ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോശഫാത്ത് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ രണ്ടാം ആണ്ടിൽ യെരോബെയാമിന്റെ മകനായ നാദാബ് ഇസ്രയേലി രാജാവായി. അവൻ രണ്ട് സംവത്സരം ഇസ്രയേലിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെക്കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. എന്നാൽ ഇസഹാർ ഗോത്രക്കാരനായ അഹിയാവിന്റെ മകനായ ബേശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫെലിസ്തർക്കുള്ള ഗിബ്ബെഥോനിൽ വെച്ച് അവനെ കൊന്നു. നാദാബും എല്ലാ ഇസ്രയേലും ഗിബ്ബെഥോനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ബേശ അവനെ യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ കൊന്നു. അവന് പകരം രാജാവായി. അവൻ രാജാവായ ഉടനെ യെരോബെയാം ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. യഹോവ ശീലോന്യനായ അഹിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരളി ചെയ്ത വചനപ്രകാരം അവൻ യെരോബെയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു. യെരോബെയാം ചെയ്തതും ഇസ്രയേലിനെക്കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തം അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചത് നിമിത്തം തന്നെ നാദാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആസയും ഇസ്രയേൽ രാജാവായ ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ അഹിയാവിന്റെ മകനായ ബേശ എല്ലാ ഇസ്രയേലിനും രാജാവായി. തിർസയിൽ 24 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യെരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെക്കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. രാജാക്കന്മാർ ഒന്നാം പുസ്തകം 16 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 16 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബേശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹുവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവാക്കി വെച്ചു. നീയോ യെരോബെയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എന്റെ ജനമായ ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുകയാൽ, ഇതാ ഞാൻ ബേശയെയും അവന്റെ ഗ്രഹത്തെയും അശേഷം അടിച്ചുവാരിക്കളയും. നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഗ്രഹത്തെ പോലെയാക്കും. ബേശയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. ബേശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവന്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ബേശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ തിസയിൽ അടക്കം ചെയ്തു. അവന്റെ മകൻ ഏല അവന് പകരം രാജാവായി. ബേശ യെരോബെയാം ഗ്രഹത്തെ പോലെ ഇരുന്നു. തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോവയെ ക്രുദ്ധിപ്പിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗ്രഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 26 ആണ്ടിൽ ബേശയുടെ മകൻ ഏല ഇസ്രയേൽ രാജാവായി. തിർസയിൽ 2 സംവത്സരം വാണു. എന്നാൽ രഥങ്ങളിൽ പകുതിക്കു അധിപതിയായ സിമ്രി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ തിർസയിൽ തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്ത് കടന്ന്
യഹൂദരാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്നു. അവന് പകരം രാജാവായി. അവൻ രാജാവായ സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ബേശയുടെ ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷപ്രജയെ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല. അങ്ങനെ ബേശയും അവന്റെ മകൻ ഏലയും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ യിസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. തങ്ങൾ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങളും നിമിത്തം യഹോവ യേഹൂ പ്രവാചകൻ മുഖാന്തരം ബേശയ്ക്ക് വിരോധമായി അരുളി ചെയ്ത വചനപ്രകാരം സിമ്രി ബേശയുടെ ഭവനത്തെ മുഴുവനും നിഗ്രഹിച്ചു കളഞ്ഞു. ഏലയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദരാജാവായ ആസയുടെ 27-ാം ആണ്ടിൽ സിമ്രി തിർസയിൽ 7 ദിവസം രാജാവായിരുന്നു. അന്ന് പടജനം ഫെലിസ്തർക്കുള്ള ഗിബ്ബെഥോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു. സിമ്രി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്നു പാളയം ഇറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രയേലും അന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപതിയായ ഓമ്രിയെ ഇസ്രയേലിന് രാജാവാക്കി വാഴിച്ചു. ഉടനെ ഓമ്രി എല്ലാ ഇസ്രയേലുമായി ഗിബ്ബെഥോൻ വിട്ടുചെന്ന് തിർസയെ നിരോധിച്ചു. പട്ടണം പിടിപെട്ടുവെന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീവച്ചു. അതിൽ മരിച്ചു കളഞ്ഞു. അവൻ യെരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ സിമ്രിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അന്ന് ഇസ്രായേൽ ജനം രണ്ടു ഭാഗമായി പിരിഞ്ഞു. പാതിജനം ഗീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിനു അവന്റെ പക്ഷം ചേർന്നു. പാതിജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു. എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു. അങ്ങനെ തിബ്നി പട്ടുപോകുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു. യഹൂദ രാജാവായ ആസയുടെ 31-ാം ആണ്ടിൽ ഒമ്രി ഇസ്രയേലിൽ രാജാവായി 12 സംവത്സരം വാണു. തിർസയിൽ അവൻ 6 സംവത്സരം വാണു. പിന്നെ അവൻ ഷേമീരിനോട് ശമരിയാമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിനു മലയുടമസ്ഥനായിരുന്ന ഷേമീരിന്റെ പേരും പ്രകാരം ശമരിയ എന്ന് പേരിട്ടു. ഒമ്രി യഹോവയ്ക്കു അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. എങ്ങനെയെന്നാൽ അവൻ നേബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിൽ നടന്നു. ഒമ്രി ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഒമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ശമരിയയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാബ് അവനു പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രയേൽ രാജാവായി. ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയയിൽ ഇസ്രയേലിനെ 22 സംവത്സരം വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറെ അവൻ സീദോന്യ രാജാവായ യേത് ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനു ഒരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയുമുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അവന്റെ കാലത്ത് ബേഥേല്യനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവാനൂന്റെ മകനായ യോശുവ മുഖാന്തര വരളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവനു അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതൽ വെച്ചപ്പോൾ ഗേശൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. രാജാക്കന്മാർ 1 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന്
യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരിയ ഒളിച്ചിരിക്ക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളയണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്നു അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്ക് എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുകിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരേണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്നു അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനു അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരുപിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഞാനിതാ രണ്ട് വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം നീ എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞും പോകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാ മുഖാന്തരം അരളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല. അനന്തരം വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് വിശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇനി തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർസം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവിണുകിടന്നു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങിവരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചന സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന് പറഞ്ഞു. രാജാക്കന്മാർ ഒന്നാം പുസ്തകം 18 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ 18 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ചെന്നു ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെ താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമര്യയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഓബേദ്യാവെ ആളയിച്ചു വരുത്തി. ഓബേദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു. ഈ സഭയിൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബേദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ 52 പേരായി ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ആഹാബ് ഓബേദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരറിവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക, പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയും എങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. അവർ ദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതിനു അതിനെ തമ്മിൽ പകുത്തു. ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി. ഓബേദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. ഓബേദ്യാവ് വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു. എന്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു. അവനവനോട്, അതെ, ഞാൻ തന്നെ. നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്കാ എന്ന് പറഞ്ഞു. അതിനു അവൻ പറഞ്ഞത്, അടിയനെ കൊല്ലേണ്ടതിനു
ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയൻ എന്തു പാപം ചെയ്തു? നിന്റെ ദൈവമായ യഹോവയാണ്, നിന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാനൻ ആളെ അയക്കാത്ത ജാതിയും രാജ്യവുമില്ല. നീ അവിടെയില്ല എന്നു അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു. ഇങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കാ എന്ന് കൽപ്പിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ പിരിഞ്ഞുപോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും. ഞാൻ ആഹാബിനോട് ചെന്ന് അറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ചു. അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തു യജമാൻ അറിഞ്ഞിട്ടില്ലയോ? അങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കുക എന്ന് കൽപ്പിക്കുന്നുവോ? അവൻ എന്നെ കൊല്ലുമല്ലോ. അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ഇന്ന് അവനെ എന്നെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓബേദ്യാവ് ആഹാബിനെ ചെന്ന് കണ്ടു വസതി അറിയിച്ചു. ആഹാബ് ഏലിയാവെ കാണാൻ ചെന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആർ ഇത്? ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനു അവൻ പറഞ്ഞത്, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും മാത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഈസബേലിനെയും മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രയേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു. കർമേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽവെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ണം കണ്ണമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം, അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏരിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്തു ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ. എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തു ഒരുക്കി, ബാലയെ ഉത്തരമരളയണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിനു ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ച് ഉറക്കെ വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, നിനക്ക് ഇസ്രയേലിന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കൂബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയ വിത്തു വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ണം കണ്ണമാക്കി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്നും അവൻ പറഞ്ഞു. അവർ 2ാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം 3ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്നും അവൻ പറഞ്ഞു. അവർ 3ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ.
യഹോവേ എനിക്ക് ഉത്തരമരളയണമേ, നീ ദൈവം തന്നെ, യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരളയണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അതുകൊണ്ട് കവിണു വീണു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഓരത്തിനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരിയെ കൊണ്ടുചെന്നു അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിനു മല കയറിപ്പോയി. ഏലിയാവോ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനു അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്നു ഒരു മനുഷ്യന്റെ കൈപോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ, നീ ചെന്നു ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രസം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കാർത്ത് വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. രാജാക്കന്മാർ 1-ാം പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബെർശേബയിൽ ചെന്നു അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്നു പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു വടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നു അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിച്ചു. അതിനു അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പുകൊണ്ട് മുഖം മൂടി പുറത്തുവന്നു ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിനു അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രയേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിനു രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശയെ
നിനക്ക് പകരം പ്രവാചകനായിട്ടു അഭിഷേകം ചെയ്യുകയും വേണം. ഹസായേലിന്റെ വാളിനെ തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിനെ തെറ്റിപ്പോകുന്നവനെ എലിശ കൊല്ലും. എന്നാൽ ബാലിന് മുടങ്ങാത്ത മുഴങ്കാലും അവനെ ചുമനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7,000 പേരെ ഞാൻ ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 പേർ കാളപ്പൂട്ടി ഉഴുവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്നു തന്റെ പൂതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുമ്മിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനു അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ടു ചെന്നവർ ഒരു ഏർ കാളയെ പിടിച്ചു അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്ന് പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു അവന് ശുശ്രൂഷകനായി തീർന്നു. രാജാക്കന്മാർ 1-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെ ഒന്നിച്ചു കൂട്ടി, അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമര്യയെ നിരോധിച്ചു, അതിനു നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചു. അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നുവെന്ന് പറയിച്ചു. അതിന് ഇസ്രയേൽ രാജാവ്, എന്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്നു, ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരയണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രയേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി, അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാൺമീൻ, എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ച് ചോദിച്ചു, എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനവും അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കേ മരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്നു ഈ മറുപടി ബോധിപ്പിച്ചു ബെൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ചു. എന്നോടുകൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടിവാരുവാൻ ശമരിയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രയേൽ രാജാവ് വാൾ അരയ്ക്ക് കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത് എന്ന് അവനോട് പറവീനെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെയും നീ കണ്ടുവോ? ഞാൻ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് പറഞ്ഞു. ആരെ കൊണ്ടുവന്നു ആഹാബ് ചോദിച്ചതിനോ, അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ടുവന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർപ്പാട തുടങ്ങണമെന്ന് ചോദിച്ചതിന് നീ തന്നെ എന്നു അവൻ ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി, അവർ 232 പേരായിരുന്നു. അവരുടെ ശേഷം ഇസ്രയേൽ മക്കളുടെ പടജനത്തെയൊക്കെയും എണ്ണി 7,000 പേരെന്ന് കണ്ടു. അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദ് തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ചു മത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു ബെൻഹദദ് ആളയച്ചു അന്വേഷിച്ചാറേ ശമരിയിൽ നിന്നും ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവൻ, അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തൻ താന്താന്റെ നേരെ വരുന്നവനെ കൊന്നു. അരാമ്യർ ഓടിപ്പോയി. ഇസ്രയേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയി. പിന്നെ ഇസ്രയേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു അരാമ്യരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം ആ പ്രവാചകൻ ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട്,
ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക. ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. അരാം രാജാവിനോട് നിന്റെ ഭൃത്യന്മാർ പറഞ്ഞത് അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ചു അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്തു നിന്നും മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായിപ്പോയ സൈന്യത്തിന് സമീപമായ ഒരു സൈന്യത്തെയും കുതിരപ്പടയ്ക്ക് സമമായ കുതിരപ്പടയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ചു അവരോട് യുദ്ധം ചെയ്യുക, നാം അവരെ തോൽപ്പിക്കും നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ടു, അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേയാണ്ടിൽ ബെൻഹദദ് അരാമ്യരെ എണ്ണി നോക്കി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രയേലിയരെയും എണ്ണി നോക്കി, അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രയേലിയർ ആട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രയേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്നു അരാമ്യ പറയുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിലേൽപ്പിക്കും, ഞാൻ യഹോവ തന്നെയെന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ ഏഴ് ദിവസം പാളയമിറങ്ങിയിരുന്നു. ഏഴാം ദിവസം പടയുണ്ടായി. ഇസ്രയേലിയർ അരാമ്യരിൽ 100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്നു ഒരു ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട് ഇസ്രയേൽ ഗ്രഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ആരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷേ അവൻ നിന്നെ ജീവനോടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു, എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ ജീവനോടെ ഇരിക്കുന്നുവോ, അവൻ എന്റെ സഹോദരൻ തന്നെയെന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് ശുഭലക്ഷണമെന്ന് ധരിച്ച് ബന്ധപ്പെട്ടു അവന്റെ വാക്ക് പിടിച്ചു, അതെ നിന്റെ സഹോദരൻ ബെൻഹദദ് എന്ന് പറഞ്ഞു. അതിനു അവൻ നിങ്ങൾ ചെന്നു അവനെ കൂട്ടിക്കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ബെൻഹദദ് അവന്റെ അടുക്കൽ പുറത്തേക്ക് വന്നു. അവൻ അവനെ രഥത്തിൽ കയറ്റി. അവൻ അവനോട് എന്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം, എന്റെ അപ്പൻ ശമരിയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമേശേക്കിൽ നിനക്ക് തിരുവീതികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനു ആഹാബ് ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്തു അവനെ വിട്ടയച്ചു. എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം തന്റെ ചങ്ങാതിയോട് എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവനെ അടിപ്പാൻ മനസ്സായില്ല. അവൻ അവനോട് നീ യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് നീ എന്നെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ടു കൊന്നുകളഞ്ഞു. പിന്നെ അവൻ മറ്റൊരുത്തിനെ കണ്ടു എന്നെ അടിക്കണമെന്ന് പറഞ്ഞു. അവൻ അവനെ അടിച്ചു മുറിവേൽപ്പിച്ചു. പ്രവാചകൻ ചെന്നു വഴിയിൽ രാജാവിനെ കാത്തിരുന്നു. അവൻ തലപ്പാവ് കണ്ണുവരെ താഴ്ത്തിക്കെട്ടി വേഷം മാറി നിന്നു. രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത് അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു. അപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞു എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു, ഇവനെ സൂക്ഷിക്കണം, ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും, അല്ലെങ്കിൽ നീ ഒരു താലന്ത് വെള്ളി തൂക്കി തരേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ അടിയൻ അങ്ങുമിങ്ങും ബദ്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി. അതിന് ഇസ്രായേൽ രാജാവ് അവനോട് നിന്റെ വിധി അങ്ങനെ തന്നെയായിരിക്കട്ടെ, നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്നു തലപ്പാവ് നീക്കി. അപ്പോൾ അവനൊരു പ്രവാചകനെന്ന് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു. അവൻ അവനോട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ടു ശമരിയിലെത്തി. രാജാക്കന്മാർ 1 21 അധ്യായം 1 വാക്യങ്ങൾ. 1 21 അധ്യായം 1 വാക്യങ്ങൾ. അതിന്റെ ശേഷം സംഭവിച്ചത് ഇസ്രയേലിനായ നാബോത്തിന് ഇസ്രയേലിൽ ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്തൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്
നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം. അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രയേലിനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്കു നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവന്റെ ഭാര്യ ഈസബേൽ അവന്റെ അടുക്കൽ വന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രയേലിനായ നാബാത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്കി തരണം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഈസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രയേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തു ഇരുത്തുവീൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചുവെന്ന് അവന് വിരോധമായ സാക്ഷ്യം പറയിപ്പീൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൌരന്മാർ ഈസബേൽ പറഞ്ഞയച്ചതുപോലെ അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി. നീചന്മാരായ രണ്ടാളുകൾ വന്നു അവന്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചുവെന്ന് ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചുവെന്നു അവർ ഈസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചുവെന്ന് ഈസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവനോടെയില്ല, മരിച്ചുപോയെന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചുവെന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിപ്ഷനായ ഏലിയാവിനുണ്ടായെന്നാൽ, നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രയേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പൻ ചെല്ലുക. ഇതാ, അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ആഹാബ് ഏലിയാവോട്, എന്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിനും അവൻ പറഞ്ഞതെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രയേൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെ ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും. ഈസബേലിനെക്കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഈസബേലിനെ ഇസ്രയേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഈസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു, മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ദീപ്ഷനായി ഏലിയാവിനുണ്ടായി, ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ചയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ചയതുകൊണ്ട് ഞാൻ അവന്റെ ജീവകാല അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിനു അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു. രാജാക്കന്മാർ ഒന്നാം പുസ്തകം
22 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ 22 ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. അരാമം ഇസ്രയേലും 3 തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. 3 ആണ്ടിലോ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഇസ്രയേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട്, ഗിലയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവിനോട്, ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടി വരുത്തി അവരോട്, ഞാൻ ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടുവെന്ന് ചോദിച്ചു. അതിനു അവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അതിന് ഇസ്രയേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ളയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു, ഇമ്ളയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രയേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിൽ ഇരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്ക്, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖായാവ്, യഹോവയാണ് യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടുവെന്ന് ചോദിച്ചു. അതിനു അവൻ, പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിലേൽപ്പിക്കുമെന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണം എന്ന് ചോദിച്ചു. അതിനു അവൻ, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രയേൽ ഒക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താത്താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രയേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനു അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക, യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗ്ഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിനോ അവൻ, ഞാൻ പുറപ്പെട്ടു, അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്നു അങ്ങനെ ചെയ്യുക എന്നു അവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ, യഹോവ ഭോഷ്കന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു, യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ കെനയനയുടെ മകനായ സീദക്കിയാവ് അടുത്തു ചെന്ന് മീഖായാവിന്റെ ചെകിട്ടത്തടിച്ചു, നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ടു ഏതു വഴിയായി കടന്നുവന്നുവെന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രയേൽ രാജാവ് പറഞ്ഞത്, മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്നു അവരോട് പറക.
അതിനു മീഖായാവ് നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെക്കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രയേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രയേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രയേൽ രാജാവ് എന്ന് പറഞ്ഞു അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, അവൻ ഇസ്രയേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടുമാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ യദൃശ്യ വില്ലുകുലച്ച് ഇസ്രയേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. അവൻ തന്റെ സാരാധിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്ക് എതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്തു അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തരും താർനാന്റെ പട്ടണത്തിലേക്കും താർനാന്റെ ദേശത്തേക്കും പോകട്ടെ എന്നു പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമരിയയിലേക്ക് കൊണ്ടുവന്നു. അവൻ രാജാവിനെ ശമരിയയിൽ അടക്കം ചെയ്തു. രഥം ശമരിയയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും, അവൻ ആനക്കൊമ്പുകൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആസയുടെ മകനായ യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ 4-ാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി. യഹോശാഫാത്ത് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ. അവൾ ശിൽഹയുടെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു. അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു. യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവിനോട് സഖ്യത ചെയ്തു. യഹോശാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. തന്റെ അപ്പനായ ആസയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈതനക്കാരെ അവൻ ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞു. ആ കാലത്ത് എദോമിൽ രാജാവില്ലായകൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു. ഓഫേരിൽ പൊന്നിനു പോകേണ്ടതിന് യഹോശാഫാത്ത് തർശീശ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ യെശോൻ ഗേബേരിൽ വെച്ച് ഉടഞ്ഞുപോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹോശാഫാത്തിനോട്, എന്റെ ദാസന്മാരുടെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്തിന് മനസ്സിലായിരുന്നു. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടി അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമരിയയിൽ ഇസ്രയേലിന് രാജാവായി. ഇസ്രയേലിൽ 2 സംവത്സരം വാണു. അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ വഴിയിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു. തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു.